നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് നിപ വൈറസ് ബാധിച്ചു മരിച്ച 12 വയസ്സുകാരൻ മുഹമ്മദ് ഹാഷിമിന്റെ രോഗഉറവിടം റംബൂട്ടാനിൽ നിന്നാണ് പ്രാഥമിക നിഗമനം ഈ കാര്യം കേന്ദ്ര സംഘം അറിയിച്ചതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു ഇതേക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പ് പ്രത്യേകം പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താനും സമ്പർക്ക പട്ടിക കൃത്യമായി ശേഖരിക്കാനുമാണ് പ്രത്യേക പരിഗണന നൽകുന്നതെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു വീടുകൾ തോറും സർവേ നടത്തി സമ്പർക്കമുള്ളവരെ കണ്ടെത്താനും ഇതിനായി ആശാ വർക്കർമാരെ നിയോഗിച്ചിട്ടുണ്ട് മരിച്ച കുട്ടിക്ക് തന്നെയാണോ ആദ്യം വൈറസ് ബാധിച്ചത് കുട്ടിക്ക് എവിടെ നിന്നാണ് രോഗം കിട്ടിയത് തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്തുക സുപ്രധാനമാണെന്നും ഇതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു നിപ ബാധിച്ച വിദ്യാർത്ഥി മരിച്ച പാഴൂർ മൂന്നൂര് പ്രദേശം കേന്ദ്ര സംഘം സന്ദർശിച്ചിരുന്നു 12 കാരന് രോഗം പകർന്നത് റംബൂട്ടാൻ പഴത്തിൽ നിന്നാണെന്ന കേന്ദ്ര സംഘം പ്രാഥമിക നിഗമനത്തിലെത്തിയത മുഹമ്മദ് ഹാഷിമിന്റെ പിതാവ് അബൂബക്കറിന്റെ ഉടമസ്ഥതയിൽ പുൽപ്പറമ്പ് ചക്കാലൻകുന്നിന് സമീപത്തെ പറമ്പിൽ റംബൂട്ടാൻ മരമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അബൂബക്കർ ഇതിലെ പഴങ്ങൾ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്നു മുഹമ്മദ് ഹാഷിം ഇത കഴിച്ചിരുന്നുവെന്നാണ് വിവരം വീട്ടിലുള്ളവർക്ക് പുറമേ പരിസര വീടുകളിലുള്ള കുട്ടികളും ഇത കഴിച്ചിരുന്നുവെന്നാണ് വിവരം ഇവരെല്ലാവരും നിലവിൽ ഐസൊലേഷനിലാണ് കേന്ദ്ര സംഘവും ആരോഗ്യ വകുപ്പ് അധികൃതരും റംബൂട്ടാൻ മരത്തിൽ നടത്തിയ പരിശോധനയിൽ പല പഴങ്ങളും പക്ഷികൾ കൊത്തിയ നിലയിലാണ് കാണപ്പെട്ടത് മരത്തിൽ വവ്വാലുകളും വരാറുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു രോഗബാധ ഉണ്ടായത് റംബൂട്ടാനിൽ നിന്നാണോ എന്ന് വിശദ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാവൂവെന്ന് കേന്ദ്ര വിദഗ്ധ സംഘത്തിന്റെ തലവൻ ഡോക്ടർ പി രവീന്ദ്രൻ പറഞ്ഞു അതായത് ഇപ്പോൾ കണ്ടെത്തിയത് പ്രാഥമിക നിഗമനം മാത്രമാണ് അതേസമയം മുഹമ്മദ് ഹാഷിമിന്റെ മാതാപിതാക്കളെയും പിതൃ സഹോദരനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ശരീരവേദനയും അസ്വാസ്ഥ്യവും തോന്നിയതിനെ തുടർന്നാണിത് നിരീക്ഷണത്തിലുള്ളവരെ തിങ്കളാഴ്ച കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ട്രൂനാറ്റ് പരിശോധന നടത്തും ഇതിനായി നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രണ്ടാം കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തും പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ സംഘമാണ് കേരളത്തിലെത്തുന്നത് ഡോക്ടർ റിമാർ സഹായിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സംഘം കേരളത്തിലെത്തുക കേരളത്തിൽ വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്തത് വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ സംഘത്തെ അയക്കുന്നത് സംഘമെത്തി നിപ പരിശോധനയ്ക്ക് ലാബ് സജ്ജീകരിക്കും ഇതിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൺഫർമേറ്റീവ് പരിശോധന നടത്തും 12 മണിക്കൂറിനുള്ളിൽ ഈ ഫലം ലഭ്യമാക്കാമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ